ഇനി സെലക്ഷനോടെ വീട്ടുപകരണങ്ങൾ സ്വന്തമാക്കാൻ ദൂരദിക്കുകളിൽ അലയേണ്ടതില്ല. ആധുനിക വീട്ടമ്മമാരുടെ മാറുന്ന ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗസാലിയ കിച്ചൺ പാലസ് ബി എം ടവർ മഞ്ചേരി റോഡ് ചെറുകോട് അഭിമാനത്തിന്റെ 30 വർഷം സഫ ജ്വല്ലറി ഇന്ത്യ യുഎഇ ആൻഡ് കെഎസ്എ. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ അഞ്ചാമത് അംഗത്തിനിറങ്ങി എം മുജീബ് റഹ്മാൻ. നിലവിൽ കാലാവധി പൂർത്തിയാക്കിയ പോരൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന എം മുജീബ് റഹ്മാൻ 5 വർഷത്തെ വികസന നേട്ടങ്ങൾക്ക് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാണ്. നിനക്ക് അറിയാലോ നമ്മുടെ വാർഡില് നമ്മുടെ ജനറൽ വാർഡാണ് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. നമ്മുടെ ഈ ആലിക്കോട് മേഖലയിലൊക്കെ നിനക്കറിയാലോ ഇവിടുത്തെ കറണ്ട്, അതേമാതിരി തന്നെ റോഡ്, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ കുളത്തിന്റെ പ്രശ്നം, ഇതൊക്കെ കാലഘട്ടങ്ങള് പലഘട്ടങ്ങളായിട്ട് നമ്മൾ ഇടപെട്ട് പരിഹരിച്ചാൽ അവരെല്ലാരും സഹായം ഉണ്ടാവണം. ഓക്കെ ഓക്കെ. ആദ്യഘട്ടത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം. ഓരോ വോട്ടർമാരെയും വീടുകളിൽ ചെന്ന് നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പഞ്ചായത്തുതല കന്നിയംഗം പരാജയപ്പെട്ടെങ്കിലും തുടർന്ന് 2 തവണ പഞ്ചായത്തിലേക്കും 1 തവണ ബ്ലോക്കിലേക്കും എം മുജീബ് റഹ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഭിന്നശേഷി, വയോജന, സ്ത്രീ സൗഹൃദ, ശിശു സൗഹൃദ പോരൂർ പഞ്ചായത്ത് പദ്ധതിക്കൊപ്പം പട്ടികജാതി മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭരണസമിതിയിലെ പ്രധാന അമരക്കാരൻ എം മുജീബ് റഹ്മാനായിരുന്നു. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16 നിരന്നുപറമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. 2005 മുതൽ 2010 വരെ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറായും 2010 മുതൽ 2015 വരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഈ കാണുന്ന റോഡിൻ്റെ വികസനം, അതുപോലെ തന്നെ വൈദ്യുതി, അതുപോലെ കുടിവെള്ളം, കുളം നവീകരണം അടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടാനും അതിന് പരിഹാരം കാണാനും എനിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഭാഗമായി നിന്ന ഒരു ജനപ്രതി എന്നുള്ള നിലക്ക് ഈ പഞ്ചായത്ത് നേടിയ ദേശീയ അവാർഡിലും അതുപോലെ തന്നെ മഹാപഞ്ചായത്ത് അവാർഡിൻ്റെ എല്ലാം ബാക്കിൽ ശക്തമായി പ്രവർത്തിക്കാൻ എനിക്കായിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ ആലിക്കോട് പ്രദേശത്തെ, നിരന്നുറമ്പ് പ്രദേശത്തെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അങ്ങനെ വിജയിക്കുന്ന പക്ഷം ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരു ജനപ്രതി എന്നുള്ള നിലക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന പോലെ തന്നെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. നിലവിൽ ചെറുകോട് KMMA AUPSൽ അധ്യാപകനായ മുജീബ് റഹ്മാൻ വണ്ടൂർ BRC ട്രെയിനർ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ പോരൂർ. അഭിമാനത്തിന്റെ 30 വർഷം സഫ ജ്വല്ലറി ഇന്ത്യ UAE ആൻഡ് KSA. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടും പാടം, വണ്ടൂർ.